പുറപ്പെടുന്ന 14 അധ്യായം അതിന്റെ 19 വാക്യം. അനന്തരം ഇസ്രായേൽ സൈന്യത്തിന്റെ മുമ്പേ പോയ ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരെ പിന്നെ പോകുവാൻ തുടങ്ങി. വേദവസ്തുതയിൽ പറയുകയാണ്, ഇസ്രായേൽ സൈന്യം മുൻപോട്ട് പോയപ്പോൾ അവരുടെ മുമ്പിൽ ആരുണ്ടായിരുന്നു? ഉറക്കെ പറഞ്ഞേ, ദൈവദൂതൻ ഉണ്ടായിരുന്നു. ഈ ദൈവദൂതനെ ആർക്കും കാണുവാൻ സാധ്യമല്ല. ദൈവദൂതൻ അനുഭവിയാണ്, നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നവനാണ്. പക്ഷേ ദൈവമക്കളുടെ മുമ്പിൽ അവന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുമ്പോൾ ദൈവദൂതന്റെ കാലാണ് ആ പ്രതിസന്ധിയിൽ ആദ്യം ചവിട്ടുന്നത്. ഇത് ഒരു വലിയ രഹസ്യമാണ് സഹോദരങ്ങളെ, ഇതൊരു വലിയ രഹസ്യമാണ്. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറക്കൂർ
കൊണ്ടുപോകേണ്ടെന്ന് ആവശ്യമില്ല, സ്വയം ജീവിതം കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. ദൈവം പറയുന്നു, മുൻപോട്ട് പോകുക, മുൻപോട്ട് പോകുക. അതെ, രണ്ടാമത്തെ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു, മുൻപോട്ട് പോകുക. മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പദ്ധതിയിൽ നിനക്ക് ചേരുവാനായി സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ ആൾക്കാരുടെ ഒരു വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം എല്ലാം നൽകുന്നുണ്ട്, ഈ ദൈവം തരുന്ന സമയത്ത് മാത്രമേ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുത്തുള്ളൂ. ഇതാണ് നമ്മുടെ ആൾക്കാരുടെ പ്രത്യേകത. ദൈവം തരുമ്പോൾ മാത്രം ദൈവത്തിന്റെ അടുക്കലേക്ക്. അത് കഴിഞ്ഞ് എല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ദൈവത്തേക്ക് മാറണം, ഈ ദൈവത്തേക്ക് മാറണം. പലരുടെയും ജീവിതം നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒന്ന് ചിന്തിച്ച്, നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന സന്ദർഭത്തിൽ നിങ്ങൾ ദൈവത്തെ ഒത്തിരി വിളിച്ചവരാണ്. ദൈവം നിങ്ങൾക്ക് സമ്പത്തും സമൃദ്ധിയും എല്ലാവരുമായ കാര്യങ്ങൾ അനുകൂലമായി തന്നപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ മറന്നു. ദൈവത്തെ മറന്നു കഴിഞ്ഞപ്പോൾ ദൈവദൂതന്റെ സാന്നിധ്യം നിങ്ങൾക്ക് നഷ്ടമായി. ദൈവദൂതൻ തരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യം ഉണർത്തി ദൈവദൂതന്റെ പരിരക്ഷ ഉണ്ടാകുകയുള്ളൂ. ഇത് ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്. രാവിലെ വൈകിട്ട് പ്രാർത്ഥന മുടക്കുന്നു, വിശുദ്ധ കുർബാനയോഗം മുടക്കുന്നു, സൗകര്യമുള്ളപ്പോൾ പള്ളിയിൽ പോയി കയറുന്നു, ഇഷ്ടമുള്ളത് തരത്തിൽ ജീവിക്കുന്നു. ഇവിടെയൊന്നും ദൈവത്തിന്റെ ദൂതന്റെ കാവലെ കിട്ടുകയില്ല. നീ ദൈവഭക്തനായി വിശുദ്ധ നോമ്പും ദൈവിക ആരാധനയും കർത്തൃ ശരീര രക്തങ്ങൾ അനുഭവിച്ച് വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നിന്റെ മുമ്പാകെ നീ അറിയാതെ തന്നെ ദൈവദൂതനുണ്ടായി. ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് സഹോദരങ്ങളെ. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെങ്കടൽ കടന്നു. ചെങ്കടൽ കടക്കുവാൻ ഇടയായ ആ സന്ദർഭമായപ്പോൾ ഇതാ പുറകിലേക്ക് നോക്കിയപ്പോൾ മറ്റൊരു കാഴ്ച കണ്ടു. ഫറവോനും സൈന്യവും മുൻപോട്ട് കടന്നു വരുന്നു. ഫറവോനും സൈന്യത്തിന് തോന്നി ഇത് നല്ല പ്രദേശമാണ് എന്ന്. ഇസ്രായേൽ മക്കൾ കയറിയത് പോലെ തന്നെ ഫറവോനും സൈന്യവും ഈ ദൈവത്തിന്റെ പ്രവർത്തനം നടന്ന ചെങ്കടലിന്റെ വഴിയിലൂടെ മുൻപോട്ട് പോകാനായിട്ട് ശ്രമിച്ചു. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദപുസ്തകം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇസ്രായേൽ മക്കൾ പ്രവേശിച്ചപ്പോൾ ആ റോഡ് അല്ലെങ്കിൽ ആ ചെങ്കടൽ രണ്ടായി വിഭജിച്ച ആ പാത നല്ല നിരപ്പായ പാത